ഹായ്, ഡ്രീംസ്റ്റാർ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുട്ടയാട. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഇത്ര ഒരു പിടിക്കുള്ളത് മാതിരി എടുത്തിട്ടുള്ളൂ ഞാൻ. പിന്നെ ഒരു 2-3 സ്പൂണ് പഞ്ചസാര, ഒരു 2-3 സ്പൂണ് തേങ്ങ, ആ കണക്കിനെ എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് 2 മുട്ടയും. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനും ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്, അപ്പൊ ഇതൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ ആദ്യം ഞാൻ 1 സ്പൂണ് നെയ്യ്, നമ്മള് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അപ്പൊ അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ എന്നിട്ട് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് നെയ്യിലോക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവണ്ട, ഒരുപാട് അങ്ങ് ചുമന്ന് പോണ്ട. അപ്പൊ അതിന് മുന്നേ നമുക്ക് തേങ്ങയിടാം. തേങ്ങ കുറച്ചൊന്ന് ചുവന്ന ഒരു കളർ വ്യത്യാസം വരുമല്ല, അപ്പൊ അത് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഞാനൊരു 2-3 സ്പൂണിനകത്തെ പഞ്ചസാര എടുത്തോളൂ. മധുരം വേണമെന്നുള്ളവർക്ക് വേണം, കുറച്ച് മതിയാവുന്നു. പഞ്ചസാര കുറച്ച് അങ്ങനെ ഒരുപാട് അങ്ങ് അലിയും വരെ നമുക്ക് നോക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്തു. ഇതിൽ 1 മുട്ട പൊട്ടിച്ച് നമ്മൾ ഒഴിച്ചു. അപ്പൊ അതില് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ഉപ്പും കൂടെ ചേർത്ത് അതിനെ ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. ഇതിന് 1 മുട്ട മാത്രമേ പൊട്ടിച്ചൊഴിക്കാവൂ. എന്നിട്ട് അതിൽ ശകലം ഉപ്പ് ചേർത്ത് ഒന്ന് ഇതുപോലെ ഇളക്കി ഒന്ന് മാറ്റി വെക്കാം. ഇതിലിങ്ങനെ പൊട്ടിച്ചിട്ട് പൊടിക്കണം. പൊടിച്ചിട്ട് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടെ ഇട്ട് ചെയ്തതിന് ആ മുട്ടയിലോട്ട് ചേർക്കണം. എന്നിട്ട് അതിനെ ഒന്ന് മിക്സാക്കി ഇളക്കി ഇളക്കി നല്ല ഇളക്കി കൊടുക്കണം. ഏലക്കയും ഞാൻ പൊടിച്ചിട്ടുണ്ട്, അത് ആ ഒരു മുട്ടയുടെ സ്മെല്ലൊന്നും വരുമില്ല. അപ്പൊ നമുക്ക് നമ്മൾ കഴിക്കുമ്പോൾ ചിലർക്ക് മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് പിടിക്കില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത്. അപ്പൊ ഇത് നേരത്തെ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. നേരത്തെ 1 മുട്ട പൊട്ടിച്ച് കുറച്ച് ഉപ്പിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1 മുട്ട പൊട്ടിച്ചതിൽ ഞാൻ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുക്കിങ്ങിൽ എടുക്കാം. ഒരു വാഴയില എങ്ങനെ എടുക്കണം എന്നാലിപ്പൊ ഈ ഒരു ഇതേ ഉള്ളു. ഞാൻ കണ്ട കുക്കിംഗ് വീഡിയോയിൽ കുറച്ചുകൂടി നല്ല പരന്ന ടൈപ്പ് ചീനച്ചട്ടി പോലത്തെയാണ്, പക്ഷെ എന്തെങ്കിലും ഇപ്പൊ ഇതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെ വരും. പാടി വന്ന ശേഷം, ചൂടായി വന്ന ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്,
ഈ മുട്ട ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നേരത്തെ ഉപ്പിട്ട് ഞാൻ ഇങ്ങനെ ഉപ്പിട്ട് നമ്മൾ നല്ല വൃത്തി അടിച്ചു വെച്ച മുട്ടയാണ്. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കുറച്ച് നേരം, 5 മിനിറ്റ് ഒക്കെ മതി. തേങ്ങയും അതിന്റെ പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചല്ലോ, അതിനെ നമുക്ക് ഇതിന്റെ ഒരു സൈഡ് അറ്റത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതൊരു സൈഡിലെ പാടുള്ളൂ, ഒരു സൈഡിലോട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് ഒന്നിത്തിരി നേരം അടച്ചു ഇലയിപ്പോക്ക മടക്കം പോലെ തിരിച്ചിങ്ങനെ മടക്കി കൊടുക്കും. ഇത് മടക്കി നമ്മൾ ചപ്പിച്ച് വെച്ച് കൊടുക്കും. നല്ല ഇങ്ങനെ പ്രസ് ചെയ്ത് ചപ്പിച്ച് വെച്ച് കൊടുക്കും. കുറച്ച് നേരം നമുക്ക് അടച്ചിട്ട് അപ്പൊ ഇതിങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശകൽ എവിടെ നിന്ന് അങ്ങ് വിട്ടുപോയ, ഞാൻ എടുത്തപ്പോ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയാണ്. കഴിച്ചു നോക്കാം എങ്ങനെയാണ്. ചൂടില്ല കാശ് കഴിഞ്ഞു. ഹസ്ബൻഡ് എങ്ങനെയുണ്ടത്? മധുരം എല്ലാം ഉണ്ടാ? മുട്ടയുടെ ഒരു സ്മെല്ല് പറഞ്ഞുണ്ടാ? അപ്പൊ അത് ഏലക്കാപ്പൊടി നമ്മൾ ചേർത്തത് കൊണ്ടാണ്. ഞാൻ ഏലക്കാപ്പൊടി ഇത് നമ്മൾ ആ ചീനിച്ചട്ടിയിൽ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ വറക്കുമ്പോൾ ഏലക്കാപ്പൊടി ഇടണം ഞാൻ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആ മുട്ടയായിട്ട് അതിൽ മിക്സ് ചെയ്തില്ലേ, അപ്പോഴാണ് ഏലക്കാപ്പൊടി പൊടിച്ചിട്ടത്. എന്നാലും കുഴപ്പമില്ല, രണ്ടും ഒരുപോലെയൊക്കെ തന്നെ. അപ്പൊ എന്തായാലും ഞാൻ ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാനും മക്കളും കഴിച്ച് നല്ല രുചിയുണ്ട്. നമുക്ക് ആ മുട്ടയുടെ ആ ഒരു ഇത് സ്മെല്ലൊന്നും വരൂല. ഞാനും ഇത് ഒരു വീഡിയോയിൽ കണ്ട് ഞാനിത് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് നമുക്കിങ്ങനെ എന്തെങ്കിലും ഞാൻ എല്ലാം ഇങ്ങനെ കണ്ട് പഠിച്ചിട്ടുള്ള ഇതാണ്. എനിക്കിപ്പോൾ ഈ തെരളി ഇലയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഞാൻ ഈ അല്ലാതെ എന്തെങ്കിലും നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തത് നോക്കും. അപ്പം അങ്ങനെയൊക്കെ എളുപ്പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളായിരിക്കും. പുറത്തുനിന്ന് ഞാൻ അങ്ങനെ നമ്മൾ വാങ്ങി ഒരുപാട് ഇതൊന്നും നമ്മൾ വെറുതെ ഇല്ലാതാക്കി കളയണ്ടല്ല. അപ്പം ഞാൻ പറയുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച്, ഇപ്പം ഈ മുട്ട ആയാലും ഏലക്ക ആയാലും തേങ്ങ എല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പം അത് വെച്ച് ഞാൻ ഇന്ന് നമുക്ക് 4 മണിക്കൊക്കെ കൊച്ചുങ്ങൾക്ക് ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക, എളുപ്പമുള്ള പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റണമെന്ന് ഞാൻ നോക്കും. അപ്പം അങ്ങനെ ഇന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് അത് ഇന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ ചെയ്തതാണ് എങ്കിലും ഒരുവിധം എല്ലാം ശരിയായിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. ആ മധുരവും നമുക്ക് മുട്ട ഏലക്ക ചേർത്തുകൊണ്ട് മുട്ട വലുതായിട്ട് നമുക്ക് നമ്മൾ കഴിക്കുമ്പോൾ തോന്നൂല മുട്ടയുടെ ആ ഒരു ഇതൊന്നും വരില്ല. ആകെ 2 മുട്ടയും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കാരണം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഞാൻ ഇങ്ങനെ എനിക്കിതൊക്കെ ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പൊ ഞാൻ അത് നോക്കും ആദ്യം. ഞാൻ എനിക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, എളുപ്പത്തിനൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. എന്നിട്ട് ഞാൻ അതുപോലെ ചെയ്തു. പക്ഷെ അത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോ ബൈ ബൈ.